ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ 27-ാം തീയതി, അതായത് മെയ് 27-ാം തീയതി റിലീസായ ചിത്രമാണ് കുറ്റവും ശിക്ഷയും എന്നുള്ള സിനിമ. ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രാജീവ് രവിയാണ്. എനിക്ക് ഇന്നാണ് ഈ സിനിമയൊന്ന് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നത്. അപ്പം ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആർട്ടിസ്റ്റിനെ തന്നെ നമുക്ക് ആദ്യം പറയാം. ആസിഫ് അലിയാണ് നായകനായിട്ട് വരുന്നത്. സണ്ണി വെയിൻ, അലൻസിയർ ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, സെന്തിൽ, ശ്രിന്ദ, അങ്ങനെ കുറച്ച് നല്ല കുറച്ച് ക്യാരക്ടേഴ്സ്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിലും നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്യാരക്ടേഴ്സുമായിട്ട് ആണ് ഈ സിനിമ വരുന്നത്. ഇത് പക്ക ഒരു റിയലിസ്റ്റിക് സിനിമയാണ്. പക്ക റിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്ത് നമ്മൾ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട പോലെയുള്ള സിനിമകളൊക്കെ റിയലിസ്റ്റിക്കാണ്. അന്നേരം അതിലും കുറേയൊക്കെ സിനിമ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇത് പക്ക ഒരു പോലീസ് സ്റ്റോറി. എങ്ങനെയാണ് ലൈവിൽ നമ്മൾ കാണുന്നത്, നമ്മളിപ്പോൾ കുറച്ച് പോലീസുകാരോടെ പോകുന്ന പോലെ തന്നെയുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ എല്ലാത്തരം പ്രേക്ഷകരെയും ഇത് തൃപ്തിപ്പെടുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ആൻസർ. കാരണം ഇത് നമുക്ക് ഒരു പക്ക റിയൽ ആയിട്ട് പോകുമ്പോൾ ഒട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണാതെ വരുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രസകരമായിട്ട് എൻഗേജ് ചെയ്തിരുന്ന് കാണാൻ കഴിഞ്ഞ ഒരു സിനിമ എന്ന് തന്നെ പറയാം. നമുക്ക് ലൈവായിട്ട് ഒരു പോലീസുകാരുടെ കൂടെ പോയിട്ട് ഒരു എൻകൗണ്ടർ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മോഷണക്കുറ്റം കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവി തന്നെയാണ്, ഡീസൻറ്റ് മൂവി തന്നെയാണ്. അത് ഒരു ഇതിനകത്തിലൂടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുടെ കഷ്ടപ്പാടുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ പലപ്പോഴും ആളുകൾ ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പോലീസുകാരങ്ങനെ ചെയ്യുന്നു. നമ്മളിപ്പോൾ സമീപകാലത്ത് കണ്ട മിക്ക സിനിമകൾ, ജനഗണമനയാണേലും അങ്ങനെ അതിന് ശേഷം വന്നേക്കുന്ന ഏത് സിനിമ, അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ഉള്ള സിനിമകളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ ഈ പോലീസിനെ വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൽ റിയൽ ടൈമിൽ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസ് ഗ്രൂപ്പ് അവരെങ്ങനെയാണ് ഒരു അന്യസംസ്ഥാനത്ത് പോയി ഇവിടുന്ന് മോഷണം നടത്തിയ ഒരാളെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഭാഷ പ്രശ്നമുണ്ട്, ഭക്ഷണം പ്രശ്നമുണ്ടാകുന്നു, സപ്പോർട്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് കേരള പോലീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് കിട്ടേണ്ട സപ്പോർട്ട്, അത് എവിടുന്നൊക്കെ എങ്ങനെ കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്തിൽ പോകുന്നുണ്ട്. എന്തായാലും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെ തോന്നി, വളരെ രസകരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒന്നുകൂടെ പറയുന്നു, എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപക്ഷെ ഇത് സാറ്റിസ്ഫൈ ചെയ്യില്ല, കാരണം റിയലിസ്റ്റിക് ആയതുകൊണ്ട്. കാരണം ക്ലൈമാക്സിലൊക്കെ വന്നിട്ട് പക്ക റിയലിസ്റ്റിക് ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ഇതിനകത്തും സംഭവിച്ചിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസ് അന്വേഷിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെഡ് എൻഡ് എങ്ങനെയാണ്, കോടതിയിൽ വരുന്നു, കോടതിയിൽ വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു മാത്രമാണ് സിനിമ. എന്തായാലും അവരുടെ ആ ഒരു യാത്ര അതിഗംഭീരമായിരുന്നു. അതേപോലെ തന്നെ അന്യസംസ്ഥാനത്ത് പോയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാറി നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് ഒരു എൻകൗണ്ടറൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അതെങ്ങനെ എന്നുള്ളതൊക്കെ ഒരു രസകരമായിട്ട് തന്നെ നമുക്ക് തോന്നും. അവിടെയൊക്കെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുണ്ടാവും. പക്ഷേ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സർവീസിലൊക്കെ ഉള്ളവർക്കായിരിക്കാം ഇതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നത്. കാരണം അവരുടെ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ തന്നെ ഇതിനകത്തിൽ ഉണ്ടാകുമെന്നുള്ളത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മൂവി തന്നെയായിരുന്നു. ഇതിൻ്റെ സംവിധായകൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രാജീവ് രവിയാണ്. വളരെ രസകരമായിട്ടാണ്, സിബി തോമസിൻ്റെ കഥയായിരുന്നു. അപ്പോൾ നല്ല മികച്ച രീതിയിൽ വന്നേക്കുന്ന ഒരു സിനിമ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രേപ്പ് മീഡിയാസ്.